Hi dear friends, welcome to Novel Garden. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന സ്ട്രോബെറി ചെടികളെ ശരിയായ രീതിയിൽ നട്ടുകൊടുക്കുന്നത് എങ്ങനെ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസണാണ്. ഏത് നഴ്സറിയിൽ പോയാലും അവിടെ സ്ട്രോബെറി ചെടികൾ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. എല്ലാവർക്കും സ്ട്രോബെറി ചെടികൾ മേടിച്ചു നടാനുള്ള ആഗ്രഹം കാണും. ഞാൻ ഇതിനു മുന്നേ രണ്ട് പ്രാവശ്യം സ്ട്രോബെറി ചെടികൾ നട്ട് അതിൽ കായകളും എടുത്തിട്ടുണ്ട്. ഒത്തിരി പേർക്ക് സ്ട്രോബെറി ചെടി നടുന്ന രീതി അറിഞ്ഞുകൂടാതെ നട്ട് അത് ചീഞ്ഞു പോകാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സ്ട്രോബെറി ചെടികളെ ശരിയായ രീതിയിൽ എങ്ങനെ നട്ടുകൊടുക്കുന്നത് അതിൽ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഒന്ന്, നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന സ്ട്രോബെറി ചെടികൾ മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നല്ല ഹെൽത്തിയായ, ഇതിൽ കാണുന്നത് പോലെ ഇലകൾ വിടർന്ന് നിൽക്കുന്ന ചെടിയെ വേണം നമ്മൾ മേടിക്കേണ്ടത്. ഇലകൾ ചുരുണ്ടും ഇലകളുടെ തുമ്പറ്റം കരിഞ്ഞും ഇരുന്നാൽ അങ്ങനെയുള്ള ചെടികളെ നമ്മൾ മേടിക്കരുത്. ഇതൊക്കെ സ്ട്രെസ്സിൽ നിൽക്കുന്ന ചെടികളാണ്. ഇങ്ങനെയുള്ള ചെടികളെ മേടിച്ച് വെക്കുമ്പോൾ ഹെൽത്തിയായിട്ട് വളർന്നു വരാതെ നശിച്ചു പോകും. രണ്ട്, പുതിയ മണ്ണിലേക്ക് മാറ്റി നടുന്നത്. നമ്മൾ മേടിക്കുന്ന സ്ട്രോബെറി ചെടികളെ പുതിയ മണ്ണിലേക്ക് മാറ്റി നടണം. സ്ട്രോബെറി ചെടി വളരെ സെൻസിറ്റീവായ ചെടിയാണ്. കുറച്ച് വെള്ളം കെട്ടി നിന്നാലോ അല്ലെങ്കിൽ ഓവർ വെള്ളം കെട്ടി നിന്നാലോ ചെടി എളുപ്പത്തിൽ ചീഞ്ഞു പോകും. വളരെ എളുപ്പത്തിൽ വെള്ളം വാർന്നു പോകുന്ന മണ്ണാണ് ഈ ചെടിക്ക് ആവശ്യം. എന്നാൽ മാത്രമേ ചെടി നന്നായിട്ട് വേരുപിടിച്ച് വളരുകയുള്ളൂ. ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കണം, ചെടി നടുന്ന മണ്ണിൽ വളമൊന്നും ചേർക്കരുത്. വളമുള്ള മണ്ണിൽ സ്ട്രോബെറി ചെടിയെ നടുകയാണെങ്കിൽ എളുപ്പത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായി ചെടി നശിക്കും. നമ്മൾ ഇതിൽ പോട്ടിംഗ് മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് മണ്ണ്, ചകിരിച്ചോർ, മണൽ മൂന്നും ഈക്വൽ പ്രൊപ്പോർഷനിലാണ് എടുത്തിരിക്കുന്നത്. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് പോലുള്ള സാധനങ്ങളൊന്നും ഈ പോട്ടിംഗ് മിക്സിൽ ചേർത്ത് കൊടുക്കരുത്. ഈ പോട്ടിംഗ് മിക്സിൽ കുറച്ച് കമ്പോസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്തില്ല എങ്കിലും കുഴപ്പമില്ല. ചെടിയെ ഫുൾ മണ്ണോടെ നട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒത്തിരി മണ്ണും ഇളക്കിയെടുക്കരുത്. താഴ്ഭാഗത്തുള്ള കുറച്ച് മണ്ണിനെ മാത്രം എടുത്തു മാറ്റി വേരുകളെ ഇളക്കി കൊടുക്കണം. ഇതിനെ ടീസിംഗ് റൂട്ട്സ് എന്ന് പറയും. ഇങ്ങനെ ചെയ്യുമ്പോൾ വേരുകൾ പുതിയ മണ്ണിലേക്ക് എളുപ്പത്തിൽ പറ്റിപ്പിടിച്ച് വളരും. മൂന്ന്, പുതിയ മണ്ണിൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ട്രോബെറി ചെടി നടാനായിട്ട് ചെറിയ ചെടിച്ചട്ടി മതി. ഒത്തിരി ഹൈറ്റുള്ള ചെടിച്ചട്ടി ആവശ്യമില്ല. 6 to 8 inch സൈസ് ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ മതി. ഒരു സ്ട്രോബെറി ചെടിയെ വളർത്തിയെടുക്കാൻ പറ്റും. ചെടിയെ എപ്പോഴും ചെടിച്ചട്ടിയുടെ നടുവിലായിട്ട് നട്ടുകൊടുക്കണം. സ്ട്രോബെറി നല്ല ബുഷിയായിട്ട് അടഞ്ഞു വളരുന്ന ചെടിയായതുകൊണ്ട് ചെടിച്ചട്ടിയുടെ നടുക്കായിട്ട് നട്ടുകൊടുക്കണം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലീഫ് ക്രൗൺ എന്ന് പറയുന്ന ചെടിയുടെ ഈ തലഭാഗം മണ്ണിനടിയിൽ പോകാതെ നന്നായിട്ട് ഉയർന്നിരിക്കുന്ന രീതിയിൽ നട്ടുകൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രോബെറി ചെടിയിൽ എളുപ്പത്തിൽ ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പിടിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നോക്കണം. ഒത്തിരി പേർക്ക് പറ്റുന്ന തെറ്റാണിത്. തളിർഭാഗം ഒരിക്കലും മണ്ണിൽ ടച്ചാകാൻ പാടില്ല, എങ്കിൽ ചെടി ചീഞ്ഞു പോകും. 4, ചെടിക്ക് ആവശ്യമുള്ള വെള്ളം. സ്ട്രോബെറി ചെടിക്ക് നല്ല ഈർപ്പം നിലനിൽക്കുന്ന മണ്ണാണ് ആവശ്യം. അതുകൊണ്ടാണ് ചെടി നടുന്ന മണ്ണിൽ 1/3 ഭാഗം ചകിരിച്ചോർ ചേർത്ത് കൊടുക്കുന്നത്. ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടിച്ചട്ടിയുടെ താഴ്ഭാഗം വരെ ചെന്ന് ചേരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ചെടി നടുന്ന മണ്ണിൽ ഈർപ്പം ഇരിക്കേണ്ടുന്നതും ശ്രദ്ധിക്കണം. ചുവട്ടിൽ വെള്ള ഈർപ്പം ഇല്ല എങ്കിൽ പൂക്കൾ കായായിട്ട് മാറാതെ ഉണങ്ങി കരിഞ്ഞു പോകും. ഇതല്ലാതെ ചെറുതായിട്ട് പിടിച്ചു വരുന്ന കായകളും വലുതാകാതെ കറുത്ത് ഉണങ്ങും. അതുകൊണ്ട് വെള്ള ഈർപ്പം നല്ലവണ്ണം ശ്രദ്ധിക്കണം. 5, നമ്മൾ ഇതുവരെ നോക്കിയ പോയിന്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രോബെറി ചെടി നന്നായിട്ട് ചട്ടി മുഴുവനും അടഞ്ഞു വരുന്ന ചെടിയാണ്. ചെടി നിവർന്ന് മുകളിലേക്ക് വളരില്ല, സൈഡിലേക്ക് പതിഞ്ഞു കിടന്നാണ് വളരുന്നത്. ഇതാണ് ഈ ചെടിയുടെ പ്രശ്നം. ഇലകളും പൂക്കളും കായ്കളും ഇങ്ങനെ പതിഞ്ഞു കിടന്ന് വളരുമ്പോൾ മണ്ണിൽ കൊള്ളുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അതിൽ ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. കായ്കൾ മണ്ണിൽ കൊള്ളുന്ന ഭാഗം കറുത്ത് കായ് മുഴുവനും ചീഞ്ഞു പോകും. ഇലകൾ മണ്ണിൽ കൊള്ളുമ്പോൾ എളുപ്പത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായി ഇലകളിൽ കറുപ്പ് നിറത്തിൽ ഡോട്ട്സ് വീഴാൻ തുടങ്ങും.
നന്നായിട്ട് നിൽക്കുന്നത് പോലെ തോന്നുന്ന ചെടികൾ പെട്ടെന്ന് ഒരു ദിവസം നശിച്ചു പോകുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഇതിനായിട്ട് ഒരു മാർഗമുണ്ട്. സ്ട്രോബെറി പാടങ്ങൾ ഫോട്ടോസിൽ കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണാം. ഈ ഫോട്ടോയിൽ കാണുമ്പോൾ അത് ശ്രദ്ധിച്ചു കാണാം. സ്ട്രോബെറി ചെടിയെ ചുറ്റി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ പക്യുൽ പോലുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. അവർ സ്ട്രോബെറി നടുമ്പോൾ മണ്ണിന് മീതെ ഷീറ്റ് വിരിച്ച് അതിൽ ഹോളിട്ട് അതിനകത്താണ് സ്ട്രോബെറി ചെടികളെ നടുന്നത്. ഇലകളും പൂക്കളും കായകളും മണ്ണിൽ നേരിട്ട് ടച്ചാക്കില്ല, അതുകൊണ്ട് ഇൻഫെക്ഷനും വരില്ല. നമുക്ക് ഈ പ്രശ്നത്തെ ഒരു എളുപ്പ മാർഗം കൊണ്ട് പരിഹരിക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ചകിരി തീർച്ചയായിട്ടും കാണും. ചെടിയെ ചുറ്റി ഇതുപോലെ ഒരു ലെയർ ചകിരി വെച്ചു കൊടുക്കാം. ഓവറായിട്ട് കുത്തിത്തിരുമി വയ്ക്കരുത്. അതുപോലെ ചെടിയുടെ നടുഭാഗം, അതായത് അതിൻ്റെ ലീഫ് ക്രൗൺ ഭാഗം, ചകിരിയെ കൊണ്ട് അടച്ചു വയ്ക്കരുത്. അത് പ്രശ്നമാണ്. ഇത് ചെടിച്ചട്ടിയെ ചുറ്റി വച്ചു കൊടുത്താൽ മതി. ഇലകളും കായകളും പൂക്കളും വളർന്നു വരുമ്പോൾ ഈ ചകിരിച്ചോറിന് മീതെ കിടക്കും. മണ്ണിൽ നേരിട്ട് ടച്ചാകില്ല. ഇങ്ങനെ ചകിരി വയ്ക്കുന്നതിന് മറ്റ് രണ്ട് പ്രയോജനങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, പുല്ല് വളർന്നു വരാതെ തടയും. രണ്ട്, മണ്ണിൽ ഈർപ്പം മെയിൻറ്റെയിൻ ആകും. ഈ ചകിരിയുടെ മീതെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചകിരിയിലും ഈർപ്പം ഇരിക്കുന്നതല്ലാതെ ചെടിയുടെ ചുവട്ടിലും വെള്ളം ഉണങ്ങിപ്പോകാതെ ഈർപ്പം നിലനിൽക്കും. ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ നോക്കിയാൽ ഒത്തിരി പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ പറ്റും. ഇനി രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട്. ചെടി നട്ടുകൊടുത്ത ഉടൻ ഒരു വളവും കൊടുക്കരുത്. ചെടി പുതിയ മണ്ണിലേക്ക് നന്നായിട്ട് വേര് പിടിച്ച് വളർന്നതിന് ശേഷം വേണം വളമിട്ട് കൊടുക്കേണ്ടത്. ഓർഗാനിക് വളങ്ങൾ ഏതായാലും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വേര് പിടിക്കുന്നതിന് മുമ്പ് വളമിട്ടാൽ വളത്തിൻ്റെ ചൂടുകൊണ്ട് വേരുകൾ നശിച്ച് ചെടിയും നശിക്കും. രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഓർഗാനിക് വളങ്ങൾ കൊടുത്തു തുടങ്ങാം. നമ്മൾ ഇങ്ങനെ നട്ടുകൊടുത്ത ചെടിയെ ഉടനെ നേരിട്ടുള്ള വെയിലിൽ വയ്ക്കരുത്. രണ്ട് ദിവസം പാർഷ്യൽ വെയിലിൽ വച്ചിട്ട് നേരിട്ടുള്ള വെയിലിലേക്ക് മാറ്റാം. സ്ട്രോബെറി ചെടി തണുപ്പ് ആഗ്രഹിക്കുന്ന ചെടിയാണെങ്കിലും ചെടി നന്നായിട്ട് വളർന്ന് പൂവിട്ട് കായ്ക്കണമെങ്കിൽ ദിവസം 4 to 6 മണിക്കൂർ നേരിട്ടുള്ള വെയിൽ ആവശ്യമാണ്. പക്ഷേ ഓവർ ചൂടുള്ള വെയിലത്ത് ചെടി കരിഞ്ഞു പോകും. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിലുള്ള വെയിലിൽ ചെടിയെ നേരിട്ടുള്ള വെയിലത്ത് വയ്ക്കാം. ചെടി നിറഞ്ഞ് പൂവിട്ട് കായകൾ ഉണ്ടാകും. നമ്മൾ ഇപ്പോൾ നോക്കിയ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും വീട്ടിൽ സ്വന്തമായിട്ട് സ്ട്രോബെറി ചെടികൾ വളർത്തി കായകൾ പറിച്ചു കഴിക്കാം. സ്ട്രോബെറി ചെടിയുടെ കംപ്ലീറ്റ് കെയർ വീഡിയോ, അതിന് കൊടുക്കാവുന്ന വളങ്ങൾ, കായകൾ ഒത്തിരി ഉണ്ടാവാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ വരുന്ന ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.